ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്റ്റാൻഡ് ബൈ മീ ഡോറിമോൻ എന്ന് പറയുന്ന ഡോറിമോൻ സീരീസിലെ 2014 റിലീസായ ഒരു സിനിമയുമായിട്ടാണ്. നമ്മുടെ നോബിറ്റ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഡോറിമോൻ എങ്ങനെയാണ് നോബിറ്റയുടെ കയ്യിലേക്ക് വന്നെത്തുന്നത്, ഡോറിമോൻ വന്നതിന് ശേഷം നോബിറ്റയുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്, ഇതൊക്കെയാണ് ഈ സിനിമ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. അപ്പോൾ കഥയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ നമ്മുടെ നോബിറ്റ കിടന്ന് ഉറങ്ങുന്നതാണ് കാണിക്കുന്നത്. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് ജനലിന്റെ പുറത്ത് നിന്നിട്ട് ഒരു പെൺകുട്ടി വന്നിട്ട് നമ്മുടെ നോബിറ്റയെ വിളിക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ നമ്മുടെ നോബിറ്റ ആണെന്നുണ്ടെങ്കിൽ ചാടി എഴുന്നിട്ട് ജനൽ തുറന്ന് ജനൽ വഴി പുറത്തേക്ക് ചാടി പറന്ന് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോഴാണ് അവിടെ നമ്മുടെ നോബിറ്റയുടെ അമ്മയുടെ സ്വരം കേൾക്കുന്നത്. സമയമായി, പെട്ടെന്ന് എഴുന്നേക്ക്, സ്കൂളിൽ പോകാൻ സമയമായെന്നും പറഞ്ഞിട്ട് നമ്മുടെ നോബിറ്റയെ വിളിച്ച് എഴുന്നേപ്പിക്കുകയാണ്. ആ സമയത്താണ് പെട്ടെന്ന് നമ്മുടെ നോബിറ്റ കണ്ണു തുറന്ന് നോക്കുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്രയും നേരം കണ്ടത് സ്വപ്നമായിരുന്നു എന്ന്. അമ്മയുടെ സ്വരം കേട്ട ഉടനെ തന്നെ നമ്മുടെ നോബിറ്റ ആണെന്നുണ്ടെങ്കിൽ ചാടി എഴുന്നേറ്റ് പേടിച്ച് പോയിട്ട് റെഡി ആയിട്ട് പെട്ടെന്ന് തന്നെ സ്കൂളിൽ പോകാൻ വേണ്ടിട്ട് റെഡിയായി സ്കൂളിലേക്ക് പോവുകയാണ്. എന്നത്തെയും പോലെ തന്നെ നമ്മുടെ നോബിറ്റ അന്നും താമസിച്ച് തന്നെയാണ് സ്കൂളിലേക്ക് പോകുന്നത്. ലേറ്റ് ആയിട്ട് പോയത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ നോബിറ്റയെ ഇപ്പോൾ ക്ലാസ്സിന് പുറത്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ അവിടേക്ക് വന്ന നമ്മുടെ ചിയാനും സുനിയും കൂടിയിട്ട് നേരെ നമ്മുടെ നോബിറ്റയുടെ അടുത്തേക്ക് വന്നിട്ട് എപ്പോഴത്തെയും പോലെ തന്നെ നമ്മുടെ നോബിറ്റയെ ഭയങ്കരമായിട്ട് കളിയാക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അവിടേക്ക് നമ്മുടെ സുസുക വരികയാണ്. സുസുക വന്നിട്ട് നേരെ അവരെ രണ്ടുപേരെയും വഴക്ക് പറയാണ്, എപ്പോഴും എന്തിനാണ് നിങ്ങൾ നോബിറ്റയെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തിനാണ് എപ്പോഴും അവനെ കളിയാക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നോബിറ്റയ്ക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നോബിറ്റയും കൂട്ടുകാരും എല്ലാവരും കൂടി നിന്നിട്ട് ബേസ്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചിയാന്റെ അനിയത്തി ആണെന്നുണ്ടെങ്കിൽ ബേസ്ബോൾ അടിക്കുകയാണ്. അപ്പോൾ അടിച്ച് പന്ത് ക്യാച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നോബിറ്റ ഓടി പോവുകയാണ്. പക്ഷെ നമ്മുടെ നോബിറ്റയുടെ തലയിലേക്ക് ആ പന്ത് വന്ന് വീഴുകയും നോബിറ്റ അവിടെ മറിഞ്ഞു വീഴുകയും ചെയ്യുകയാണ്. വീഴുന്നതിനിടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ നോബിറ്റയുടെ നിക്കർ ഒന്ന് ഊരിപ്പോയി. ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും അവനെ നോക്കി കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ നോബിറ്റയുടെ വീട് കാണിക്കുകയാണ്. വീടിനുള്ളിൽ റൂമിൽ ഇരുന്നിട്ട് നോബിറ്റ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവന് എക്സാമിൽ 0 മാർക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഭയങ്കര വിഷമത്തോടെയാണ് നമ്മുടെ നോബിറ്റ ഇരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ സൂപ്പർ ഹീറോ ഡോറിമോന്റെ എൻട്രി. വിഷമിച്ച് സങ്കടപ്പെട്ട് കിടക്കുന്ന നമ്മുടെ നോബിറ്റയുടെ അടുത്തേക്ക് നമ്മുടെ ഡോറിമോൻ പ്രത്യക്ഷപ്പെടുകയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു കബോർഡിനുള്ളിൽ നിന്ന് നമ്മുടെ ഡോറിമോനും കൂടെ തന്നെ വേറെ ഒരു പയ്യനും ഉണ്ട്. അങ്ങനെ രണ്ടുപേരുമായിട്ട് നമ്മുടെ നോബിറ്റയുടെ അടുത്തേക്ക് വരികയാണ്. ഇവരെ രണ്ടുപേരെയും കണ്ട ഉടനെ തന്നെ നമ്മുടെ നോബിറ്റ ഭയങ്കരമായിട്ട് പേടിച്ച് ബഹളം വെക്കാൻ തുടങ്ങി. അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ മനസ്സിലാക്കുകയാണ്, ഞാൻ നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് നോബിറ്റയോട് ഡോറിമോൻ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ വന്നവർക്ക് വേണ്ടി കഴിക്കാനായിട്ട് എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നോബിറ്റ ആണെന്നുണ്ടെങ്കിൽ താഴെ പോയിട്ട് ഡോറക്കേക്ക് എടുത്തുകൊണ്ട് വന്ന് അവിടെ വയ്ക്കുകയാണ്. നമ്മുടെ ഡോറിമോന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡാണ് ഈ ഡോറക്കേക്ക് എന്ന് പറയുന്നത്. അവർ രണ്ടുപേരും കൂടി അതെടുത്ത് കഴിക്കുകയാണ്. കഴിച്ചിട്ട് വാവ്, ഇത് ഭയങ്കര രുചിയുണ്ടല്ലോ, ഇത് ഭയങ്കര ഡെലീഷ്യസ് ആണ്, ഇതിന്റെ പേരെന്താണെന്ന് പറഞ്ഞിട്ട് അവർ ചോദിക്കുകയാണ്. എന്നിട്ട് അവർ അവനോട് പറയുകയാണ്, ഞങ്ങൾ ഫ്യൂച്ചറിൽ നിന്ന് വന്നിരിക്കുന്നവരാണ്, നീ സങ്കടപ്പെട്ടിരിക്കുന്നത് കാരണം നിന്റെ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ടും നിന്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറയുകയാണ്. അത് കേട്ട ഉടനെ തന്നെ നമ്മുടെ നോബിറ്റ ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫ്യൂച്ചറിലെ ഒരു കാര്യം അറിയാനുണ്ട്, ഞാൻ ഫ്യൂച്ചറിൽ സുസുക്കയെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ ഡോറിമോൻ ഒരു ഡിവൈസ് എടുത്ത് കാണിക്കുകയാണ്. അതിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോബിറ്റ ആണെന്നുണ്ടെങ്കിൽ ചിയാന്റെ അനിയത്തിയെ കല്യാണം കഴിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇത് കണ്ട ഉടനെ തന്നെ നമ്മുടെ നോബിറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അവരെ രണ്ടുപേരെയും ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പോയിക്കോ, വെറുതെ മനുഷ്യന്റെ ഉള്ള സമാധാനം കൂടെ കളയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്നേക്കുന്നതെന്നും പറഞ്ഞിട്ട് അവരെ വഴക്ക് പറയുകയാണ്. ഉടനെ നമ്മുടെ ഡോറിമോന്റെ കൂടെ വന്നിരിക്കുന്ന പയ്യനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല, നീ വിഷമിക്കേണ്ട, നീ ഫ്യൂച്ചറിൽ ഒരുപാട് കാര്യങ്ങൾ സാധിക്കും, നീ ഒരു വലിയ സക്സസ്ഫുൾ മനുഷ്യനായിട്ട് മാറും എന്നൊക്കെ പറയുകയാണ്. നീ ഇപ്പോൾ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ നിന്റെ സഹായത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഡോറിമോനെ നിനക്ക് തരാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആ ഡോറിമോനെ നമ്മുടെ നോബിറ്റയ്ക്ക് കൊടുക്കുകയാണ്. കൊടുത്തിട്ട് അവൻ ആ കബോർഡിനുള്ളിൽ തന്നെ കയറിയിട്ട് വീണ്ടും അപ്രത്യക്ഷമായി പോവുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഡോറിമോൻ ആണെന്നുണ്ടെങ്കിൽ, അയ്യോ, എനിക്കൊന്നും ഇവന്റെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല, ഇവന്റെ മുഖം നോക്കിയിട്ട് എത്ര നാളെന്ന് പറഞ്ഞ് ഞാൻ ഇവന്റെ കൂടെ ജീവിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ വെച്ചിട്ട് നമ്മുടെ ഡോറിമോൻ ഷോക്ക് അടിച്ചതുപോലെ താഴേക്ക് വീഴുകയാണ്. അപ്പൊ നമ്മുടെ ഡോറിമോൻ ആണെന്നുണ്ടെങ്കിൽ തന്റെ തലയിൽ വെച്ചിട്ട് പറക്കാൻ ഉപയോഗിക്കുന്ന ആ ഡിവൈസ് നമ്മുടെ നോബിറ്റയ്ക്ക് കൊടുക്കുകയാണ്. ഉടനെ തന്നെ നോബിറ്റ അത് മേടിച്ച് തലയിൽ വെച്ചിട്ട് അവിടെ പറന്ന് അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നമ്മുടെ നോബിറ്റയ്ക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയായി. അപ്പൊ നമ്മുടെ നോബിറ്റയും ഡോറിമോനും കൂടിയിട്ട് ആ സിറ്റി ഫുള്ള് പറന്ന് നടന്ന് കാണുകയാണ്. ഇതിനിടയ്ക്ക് വെച്ചിട്ട് കാറ്റടിച്ച് നമ്മുടെ നോബിറ്റ ചെറുതായിട്ടൊന്ന് ഉറങ്ങി പോവുകയാണ്. സ്വന്തം പാൻറ് ഉരുപോയത് പോലും അറിയാതെ നോബിറ്റ ആണെന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കൊണ്ട് തന്നെ ഇങ്ങനെ പറക്കുകയാണ്. പെട്ടെന്ന് കണ്ണു തുറന്നിട്ട് നമ്മുടെ നോബിറ്റ ആണെന്നുണ്ടെങ്കിൽ നേരെ സുസുക്കയെ പോയി കാണാമെന്ന് പറഞ്ഞിട്ട് സുസുക്കയുടെ വീട്ടിലേക്ക് പറന്നു പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഡോറിമോനും നോബിറ്റയും കൂടെ നേരെ സുസുക്കയുടെ വീടിന്റെ വാതിലിൽ പോയിട്ട് അവളുടെ റൂമിന്റെ പുറത്തുള്ള ജനലിന്റെ പുറത്ത് നിന്നിട്ട് അവൾ ഉറങ്ങിക്കിടക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ നോബിറ്റയുടെ വീട് കാണുകയാണ്. വീട്ടിനുള്ളിൽ ഡോറിമോനും നോബിറ്റയും കൂടി നിന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ നോബിറ്റ വന്നിട്ട് ഡോറിമോന്റെ അടുത്ത് പറയുകയാണ്, പ്ലീസ് നീ എന്നെ വിട്ടിട്ട് പോകരുത്, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി, നീ എന്റെ കൂടെ തന്നെ ഇരുന്നാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഡോറിമോൻ പറയുകയാണ്, ഞാൻ നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, നിന്റെ കൂടെ ഞാൻ കാണുള്ളൂ, ഞാൻ എപ്പോഴും നിന്റെ കൂടെ
തന്നെ ഉണ്ടാവുമെന്ന് പറയുകയാണ്. അടുത്ത ദിവസം രാവിലെയും പതിവ് പോലെ നമ്മുടെ നോബിറ്റ് ആണെന്നുണ്ടെങ്കിൽ താമസിച്ചാണ് ഉറക്കം എഴുന്നേൽക്കുന്നത്. അപ്പൊ ഇന്നും താമസിച്ച് തന്നെ സ്കൂളിൽ പോണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഡോറിമോൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ഡോർ എടുത്ത് നമ്മുടെ നോബിറ്റയുടെ ഫ്രണ്ടിൽ വെക്കുകയാണ്. എന്നിട്ട് ആ ഡോർ തുറന്നിട്ട് അതിനുള്ളിലേക്ക് കയറി ഇപ്പുറത്തൂടെ ഇറങ്ങുമ്പോൾ നേരെ സ്കൂളിലേക്ക് വന്നിറങ്ങുകയാണ് നമ്മുടെ നോബിറ്റ. നമ്മുടെ നോബിറ്റ ആദ്യമായിട്ടാണ് സ്കൂളിൽ നേരത്തെ വരുന്നത്. അത് കണ്ട നമ്മുടെ ജിയാനും സുനിയും ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്കായി. അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ദിവസം കാണുകയാണ്. അടുത്ത ദിവസം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോബിറ്റയ്ക്ക് സ്കൂളിൽ ഒരു പരീക്ഷയുണ്ട്. അപ്പൊ പരീക്ഷയ്ക്ക് വേണ്ടിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡോറിമോന്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ നോബിറ്റ ഹെൽപ്പ് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഡോറിമോൻ ആണെന്നുണ്ടെങ്കിൽ ബ്രെഡ് പോലത്തെ ഒരു ഡിവൈസ് എടുത്തിട്ട് അതില് മാത്സ് കണക്കുകളെല്ലാം മുന്നേ എഴുതിയിട്ട് അത് അവനെ കൊണ്ട് തിന്നാൻ പറയുകയാണ്. അങ്ങനെ മാത്സ് എല്ലാം അവന് ഭയങ്കര എളുപ്പമായി. അങ്ങനെ നേരെ പോയി പരീക്ഷ എഴുതുകയാണ്. അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ദിവസം കാണിക്കുകയാണ്. അടുത്ത ദിവസത്തിലാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ടിൽ നിന്ന് അവരെല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പതിവ് പോലെ തന്നെ നമ്മുടെ നോബിറ്റയ്ക്ക് അടിയും കിട്ടുന്നുണ്ട്. നമ്മുടെ ജിയാൻ ആണെന്നുണ്ടെങ്കിൽ നേരെ ഓടി വന്നിട്ട് നമ്മുടെ നോബിറ്റയുടെ തലയിൽ ഒരു കൊട്ട് വെച്ച് കൊടുത്തിട്ട് നീ പോടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അവനെ ഇറക്കി വിടുകയാണ്. അങ്ങനെ നമ്മുടെ നോബിറ്റ ഓടി വന്നിട്ട് നമ്മുടെ ഡോറിമോന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഉടനെ തന്നെ നമ്മുടെ ഡോറിമോൻ ആണെന്നുണ്ടെങ്കിൽ ഇൻവിസിബിൾ ആവുന്ന രീതിയിലുള്ള ഒരു സ്വീറ്റ് നമ്മുടെ നോബിറ്റയ്ക്ക് കൊടുക്കുകയാണ്. ആ സ്വീറ്റ് ധരിച്ചു കഴിഞ്ഞാൽ ആർക്കും അവനെ കാണാൻ സാധിക്കില്ല. അങ്ങനെ ഇൻവിസിബിൾ ആയിട്ട് മാറിയതിനു ശേഷം നേരെ നമ്മുടെ നോബിറ്റ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജിയാന്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ നല്ല ഇടി കൊടുക്കുകയാണ്. അടുത്ത ദിവസം ബേസ്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഡോറിമോൻ നമ്മുടെ നോബിറ്റ ആണെങ്കിൽ വേറൊരു ഡിവൈസ് കൊടുക്കുകയാണ്. ഒരു ഗ്ലൗസ് പോലത്തെ ഡിവൈസ് ആണ്. അത് ധരിച്ചു കഴിയുമ്പോൾ അടിക്കുന്ന പന്തെല്ലാം തന്നെ നേരെ നമ്മുടെ നോബിറ്റയുടെ കയ്യിലേക്ക് വരികയാണ്. അടുത്ത ദിവസം സ്കൂളിൽ ഉണ്ടായിരുന്ന ഒരു സാധനം നമ്മുടെ നോബിറ്റയുടെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിപ്പോവുകയാണ്. അത് നമ്മുടെ സുനി കണ്ട ഉടനെ തന്നെ സുനി നേരെ പോയിട്ട് സാറിൻ്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നിനക്ക് ഇന്ന് ഞാൻ കാണിച്ചു തരാം, ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നേരെ ടീച്ചറിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ ഡോറിമോൻ അവിടെ വന്നിട്ട് ഒരു കർച്ചീഫ് എടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് ഇട്ടിട്ട് ആ സാധനം പഴയതുപോലെ തന്നെ ആക്കുകയാണ്, പൊട്ടിപ്പോയ സാധനം. അടുത്ത ദിവസം നമ്മുടെ നോബിറ്റ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ ക്യാമറ എടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ജിസുക്കുനെ വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോ എടുത്ത ഉടനെ തന്നെ അവളുടെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ധരിക്കുകയാണ് അവൾ. ഉടനെ അവളാണെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ നോബിറ്റ എടുത്ത് ദേഷ്യപ്പെടുകയാണ്. നീ എന്താണ് ഈ കാണിച്ചത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് അവനെ വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അവിടെ നിന്നുമാണ് നോബിറ്റ നേരെ പോയിട്ട് തന്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് ഒരു കാറിൽ കയറിയിട്ട് നേരെ ഡോറിമോനുമായിട്ട് പോയിട്ട് അവരെല്ലാരും കൂടിയിട്ട് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് കളിച്ച് ചിരിച്ച് നടക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ നമ്മുടെ നോബിറ്റ സ്കൂളിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ ജിസുക്ക ആണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിലെ ഫസ്റ്റ് റാങ്ക് മേടിക്കുന്ന ഒരു പഠിപ്പിസ്റ്റ് ആയിട്ടുള്ള ഒരു പയ്യനുണ്ട്. അവനുമായിട്ട് ചിരിച്ച് കളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ഉടനെ തന്നെ നമ്മുടെ നോബിറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അസൂയ തോന്നും. എങ്ങനെങ്കിലും ഇവരെ തമ്മിൽ തെറ്റിക്കണം എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ ഡോറിമോന്റെ അടുത്തേക്ക് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഹെൽപ്പ് ചോദിക്കുകയാണ്. നമ്മുടെ ഡോറിമോന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ എന്ത് കാര്യത്തിനും ഒരു ഡിവൈസ് ഉണ്ടാകുമല്ലോ. അതുപോലെ തന്നെ ഒരു ഡിവൈസ് എടുത്തിട്ട് അവന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അതൊരു മുട്ടയുടെ ഷേപ്പിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ ഡോറിമോന്റെ അടുത്ത് നമ്മുടെ നോബിറ്റ വന്നിട്ട് ചോദിക്കുകയാണ്, ഇതെന്താണ് ഇത്രയും വലിയ മുട്ട എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ ഡോറിമോൻ പറയുകയാണ്, ഇത് സ്നേഹം വരാനുള്ള മുട്ടയാണ്. ഈ മുട്ടയ്ക്കുള്ളിൽ കയറി ഇരുന്ന 15 സെക്കൻഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുറത്തേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് ആരാണോ കാണുന്നത് അവരോട് ആ മുട്ടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നവർക്ക് ഭയങ്കര സ്നേഹം തോന്നുമെന്ന് പറയുകയാണ്. അതിന്റെ ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡോറിമോൻ അതിന്റെ ഉള്ളിലേക്ക് കയറി ഇരിക്കുകയാണ്. കയറി ഇരുന്നിട്ട് 15 സെക്കൻഡ് കഴിഞ്ഞിട്ട് അത് തുറന്ന് പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ നോബിറ്റയോട് ഭയങ്കര സ്നേഹം. ഇത് കണ്ട നമ്മുടെ നോബിറ്റയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ജിസുക്കിനെ ഈ മുട്ടയ്ക്കകത്ത് കയറ്റണം എന്ന് പറഞ്ഞിട്ട് ആ മുട്ടയും പൊക്കിയെടുത്തിട്ട് നടന്നു പോവുകയാണ്. പക്ഷെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വെച്ചിട്ട് കയ്യിൽ നിന്ന് ആ മുട്ട സ്ലിപ്പായിട്ട് നേരെ ഉരുണ്ട് താഴേക്ക് പോവുകയാണ്. അപ്പോൾ അതുവഴി പോയിക്കൊണ്ടിരുന്ന നമ്മുടെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആ മുട്ടയുടെ ഡോർ തുറന്നതും അതിനുള്ളിൽ അകപ്പെട്ടു പോവുകയാണ്. അപ്പോൾ തന്നെ ആ ടൈമറും ഓണായി തുടങ്ങി. ഉടനെ തന്നെ നമ്മുടെ നോബിറ്റയ്ക്ക് കാര്യം മനസ്സിലായി, ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവൻ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് എന്നെ പ്രേമിക്കുന്നു എന്നും പറഞ്ഞിട്ട് എന്റെ പുറകെ നടക്കും, അതുകൊണ്ട് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറുകയാണ്. ആ സമയത്താണ് നമ്മുടെ സുനി ആണെന്നുണ്ടെങ്കിൽ ഒരു റിമോട്ട് കാറുമായിട്ട് ഓടിച്ച് കളിച്ചുകൊണ്ട് അതുവഴി വരുന്നത്. ആ കാറാണെന്നുണ്ടെങ്കിൽ നേരെ ആ മുട്ടയിൽ പോയി ഇടിച്ചിട്ട് കാറ് പൊട്ടി പോവുകയാണ്. ആ സമയത്ത് കറക്റ്റായിട്ട് ടൈമറും ഓഫായി. ഉടനെ തന്നെ നമ്മുടെ മുട്ടയ്ക്കകത്തുണ്ടായിരുന്ന നമ്മുടെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്ന ഉടനെ തന്നെ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ സുനിയാണ്. അപ്പോൾ ഉടനെ സുനിയെ പോയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹമഴ പൊഴിയുകയാണ്. ഇതൊക്കെ ആ ഇൻവിസിബിൾ സ്വീറ്റ് ഇട്ടുകൊണ്ട് നമ്മുടെ ഡോറിമോനും നോബിറ്റ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉടനെ നമ്മുടെ നോബിറ്റ പറയുകയാണ്, അയ്യോ നമ്മുടെ പ്ലാനൊക്കെ വേസ്റ്റ് ആയി പോയല്ലോ, ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം നമ്മുടെ ഡോറിമോൻ പറയുകയാണ്, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞാൻ അവളെ ഇവിടെ കൊണ്ടുവരും, ഞാൻ അവളെ കൊണ്ടുവന്നോളാം എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ജിസുക്കോന്റെ വീടിന്റെ വാതിലില് ഒരു അണ്ടർഗ്രൗണ്ട് പാസേജ് പോലത്തെ ഒരു ഡോറ് കൊണ്ടുവന്ന് നമ്മുടെ ഡോറിമോൻ ഫിക്സ് ചെയ്യുകയാണ്. അവൾ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ആ ഡോർ ഓപ്പൺ ആവുകയും അതിനുള്ളിൽ നിന്ന് നേരെ നമ്മുടെ നോബിറ്റയുടെ വീട്ടിലേക്ക് അവൾ വന്ന് വീഴുകയും ചെയ്യുകയാണ്. അവൾ വന്ന് വീഴുന്നത് നേരെ ആ മുട്ടയ്ക്കുള്ളിലാണ്. അങ്ങനെ ആ മുട്ട ക്ലോസ് ചെയ്തിട്ട് അവർ ആ ടൈമർ ഓൺ ആക്കുകയാണ്. ടൈമർ ഓൺ ആക്കി 15 സെക്കൻഡ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പുറത്താരോ വന്ന് നിൽക്കുന്നുണ്ട്. പോയി കഥക് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ സുനിയോ. സുനിയാണെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ നോബിറ്റയുടെ അടുത്ത് പറയുകയാണ്, ഇതൊക്കെ നിന്റെ പരിപാടിയല്ലേ, അവൻ എന്നെ ഇപ്പോൾ ഇഷ്ടപ്പെട്ട് എന്നെ സ്നേഹിക്കുകയാണ്, പ്രേമിക്കുകയാണെന്ന് പറഞ്ഞിട്ട് എന്റെ പുറകെ നടന്ന് എന്നെ കൊല്ലാക്കൊല ചെയ്യുകയാണ്, നീ എങ്ങനെയെങ്കിലും എന്നെ ഇവിടുന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ ആ വീടിനുള്ളിലേക്ക് കയറി വരികയാണ്. തൊട്ടു പുറകെ തന്നെ നമ്മുടെ ജിയാനും ഓടി വന്നിട്ട് നീ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, ഐ ലവ് യു, നീ ഓടി വാ എന്ന് പറഞ്ഞിട്ട് അവനെ
കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ നോബിറ്റ് ആണെന്നുണ്ടെങ്കിൽ മുട്ടയിൽ നിന്ന് പുറത്തു വരുന്ന നമ്മുടെ ജിസുക്കുവിന്റെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ആ മുറിയിലേക്ക് ഓടി പോവുകയാണ്. ആ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മുടെ ജിസുക്കു ഒരു ഡോർ വഴി അകത്തേക്ക് വന്നിരുന്നില്ലേ, ആ ഡോറിനുള്ളിലൂടെ തന്നെ ആ ഫസ്റ്റ് റാങ്ക് മേടിച്ച പയ്യനും അതിനകത്തേക്ക് വന്ന് വീഴുകയാണ്. അങ്ങനെ അവൾ മുട്ടയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ആദ്യമായിട്ട് കാണുന്നത് ആ പയ്യനെയാണ്. മുട്ടയിൽ നിന്ന് പുറത്തേക്ക് വന്ന നമ്മുടെ ജിസുക്കു ആണെന്നുണ്ടെങ്കിൽ ആ പയ്യനെ കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും കൂടി കൈകോർത്ത് അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഇത് കണ്ട നമ്മുടെ നോബിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ട് നമ്മുടെ ഡോറിമോനെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് കരയുകയാണ്. ഡോറിമോൻ ആണെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ നോബിറ്റയെ കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കുകയാണ്, നീ ഒന്നും വിഷമിക്കണ്ട, എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ പറയുകയാണ്. പക്ഷെ നമ്മുടെ നോബിറ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പോഴും ഭയങ്കര വിഷമത്തിൽ തന്നെയാണ്. അന്നത്തെ ദിവസം രാത്രി നമ്മുടെ നോബിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമവുമായിട്ട് തന്നെ കിടന്നിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങി പോവുകയാണ്. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് നമ്മുടെ നോബിറ്റ് ആണെന്നുണ്ടെങ്കിൽ ബുക്ക് എടുത്ത് വെച്ച് ഭയങ്കരമായിട്ട് പഠിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഡോറിമോൻ വന്നിട്ട് ഭയങ്കര സംശയം, എന്താണ് ഇവൻ ഇത്രയും നാളായിട്ട് പഠിക്കാതെ ഇന്ന് മാത്രം ഭയങ്കരമായിട്ട് പഠിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ നോബിറ്റ ഡോറിമോനോട് പറയുകയാണ്, അതെ ഞാനും പഠിച്ച് ഫസ്റ്റ് റാങ്ക് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവൾക്ക് എന്നെയും ഇഷ്ടമാകുമല്ലോ എന്ന് പറയുകയാണ്. അടുത്ത ദിവസം പരീക്ഷ ഹാളിൽ ഇരുന്നിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കാട്ടിലും ഭയങ്കര വേഗത്തിൽ തന്നെ നമ്മുടെ നോബിറ്റ പരീക്ഷയൊക്കെ എഴുതുകയാണ്. അങ്ങനെ എല്ലാവരെയും കാട്ടിലും ആദ്യം തന്നെ അവൻ പരീക്ഷ എഴുതി തീരുകയും ചെയ്തു. ആ പരീക്ഷ ഹാളിൽ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ അത് ഭയങ്കര അത്ഭുതമായിട്ട് നോക്കി നിന്നു. കാര്യം ഇവൻ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് പരീക്ഷ എഴുതി തീർന്നത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര ആശ്ചര്യത്തോടെ തന്നെ നോക്കി നിന്നു. അപ്പൊ കുറച്ചു മുമ്പേ നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരു മാത്സ് എക്സാമിന് നമ്മുടെ ഡോറിമോന്റെ കയ്യിൽ നിന്ന് ഡിവൈസ് ഒക്കെ മേടിച്ച് കഴിച്ചിട്ട് പോയിട്ട് ഒരു പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ആ പരീക്ഷയുടെ റിസൾട്ട് വരികയാണ്. അതിന്റെ പേപ്പർ കിട്ടിയപ്പോ അവൻ അതിലും പൂജ്യം തന്നെയാണ് മാർക്ക്. കാര്യം എന്താണെന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്, അവൻ സയൻസ് പരീക്ഷയ്ക്ക് മാത്സ് പരീക്ഷയാണെന്ന് വിചാരിച്ച് മാത്സിന്റെ ഡിവൈസ് ആണ് കഴിച്ചത്. എന്നിട്ട് അവിടെ പോയി സയൻസ് പരീക്ഷയ്ക്ക് മാത്സ് പരീക്ഷ എഴുതി വെച്ചു. അങ്ങനെ അവന് ആ പരീക്ഷയിലും പൂജ്യമാണ് കിട്ടിയത്. അതിലും സങ്കടപ്പെട്ട് നമ്മുടെ നോബിറ്റ നേരെ ഭയങ്കര സങ്കടമായിട്ട് നടന്ന് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുറകെ നമ്മുടെ ഡോറിമോൻ വന്നിട്ട് പറയുകയാണ്, വിഷമിക്കേണ്ട, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ അവൻ വിഷമിച്ച് ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. അപ്പൊ ആ സ്ഥലത്തേക്ക് നമ്മുടെ ജിസുക്കോ വരുന്നുണ്ട്. ജിസുക്കോ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോബിറ്റയെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. പക്ഷെ അവന് ജിസുക്കോനെ ആണെന്നുണ്ടെങ്കിൽ ഫേസ് ചെയ്യാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കാരണവും നാണക്കേട് കാരണവും അവൻ അവിടെ നിന്ന് ഓടി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ നോബിറ്റ നേരെ വീട്ടിലേക്ക് വന്നിട്ട് ബുക്കൊക്കെ എടുത്ത് വെച്ച് ഭയങ്കരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എങ്ങനെയെങ്കിലും പഠിച്ച് ഫസ്റ്റ് റാങ്ക് മേടിക്കണം, എന്നാൽ മാത്രമേ അവളെ എനിക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബുക്കൊക്കെ എടുത്ത് വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ നോബിറ്റ നേരെ ഡോറിമോന്റെ അടുത്തേക്ക് വന്നിട്ട് വിഷമിച്ചിട്ട് പറയുകയാണ്, എന്റെ ജീവിതത്തിൽ മാത്രം എന്താണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ മാത്രം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാത്തത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സീനിൽ നമ്മുടെ നോബിറ്റ ആണെന്നുണ്ടെങ്കിൽ ഒരു ഗിഫ്റ്റ് എടുത്തിട്ട് നമ്മുടെ ജിസുക്കോന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ജിസുക്കോന്റെ പപ്പയുടെ കയ്യിൽ ആ ഗിഫ്റ്റ് കൊടുത്തിട്ട് അവിടെ തിരിഞ്ഞ് നടന്നു പോവുകയാണ്. പോകുന്ന വഴി നമ്മുടെ ജിസുക്കോ ആണെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ നോബിറ്റയെ വിളിച്ചുകൊണ്ട് പുറകെ ഓടി വരികയാണ്. ആ സമയത്ത് നമ്മുടെ നോബിറ്റയുടെ കൈ തട്ടിയിട്ട് നമ്മുടെ ജിസുക്കോന്റെ സ്കേർട്ട് പൊങ്ങി പോവുകയാണ്. അതിൽ ദേഷ്യപ്പെട്ട നമ്മുടെ ജിസുക്കോ ആണെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ നോബിറ്റയുടെ കരണം പുളക്ക് ഒരു അടിയങ്ങ് കൊടുത്തു. അങ്ങനെ നമ്മുടെ നോബിറ്റ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും വിഷമിച്ച് വീട്ടിൽ വന്നിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ജിസുക്കുവിന്റെ സ്കേർട്ട് പൊങ്ങിയ കാര്യം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അറിഞ്ഞു. നമ്മുടെ ജിയാനും സുനിയും ആണെന്നുണ്ടെങ്കിൽ ഈ കാര്യം തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ സമയം കൊണ്ടായിരുന്നു നമ്മുടെ ജിസുക്കു ആണെന്നുണ്ടെങ്കിൽ നോബിറ്റയുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവനോട് മാപ്പ് പറയാൻ വേണ്ടിയിട്ട് അവന്റെ വീട്ടിലേക്ക് തന്നെ നേരെ വരികയാണ്. പക്ഷെ നമ്മുടെ നോബിറ്റ ആണെന്നുണ്ടെങ്കിൽ ഡോറിമോന്റെ അടുത്ത് പറയാണ്, എനിക്ക് അവളെ കാണണ്ട, അവൾ എന്നെ വീണ്ടും അടിക്കും, എന്നെ കടിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ വരുന്നത്, എനിക്ക് അവളെ ഫേസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണ്. ഉടനെ തന്നെ നമ്മുടെ ഡോറിമോൻ ഒരു ഡിവൈസ് എടുത്തിട്ട് നമ്മുടെ നോബിറ്റയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അതൊരു ജ്യൂസ് പോലെയാണ് ഇരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മുടെ ഡോറിമോൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതിന് മുമ്പ് തന്നെ അതിലുണ്ടായിരുന്ന മുഴുവൻ ജ്യൂസും നമ്മുടെ നോബിറ്റ കുടിച്ചു കഴിഞ്ഞിരുന്നു. അതിൽ നിന്ന് ഒരു ഡ്രോപ്പ് കുടിച്ചാൽ മതി, അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം അപ്രത്യക്ഷമായി പോകും. പക്ഷേ നമ്മുടെ നോബിറ്റ ആണെന്നുണ്ടെങ്കിൽ ആ ജ്യൂസ് മുഴുവനും കാലിയാക്കി. പിന്നെ പറയണ്ട, ആ സ്ട്രീറ്റിലുള്ള ആളുകൾ എല്ലാവരും തന്നെ അപ്രത്യക്ഷമായി പോവുകയാണ്. പക്ഷെ നമ്മുടെ സുസുക്ക ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ നോബിറ്റയെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് മൂക്കൊക്കെ പൊത്തി പിടിച്ചിട്ട് അകത്തേക്ക് കയറി വരികയാണ്. അങ്ങനെ അവൾ നടന്നു വന്ന് നേരെ നമ്മുടെ നോബിറ്റയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ്. നോബിറ്റ ആരാണ് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജിസുക്കു. അതിനുശേഷമാണ് ആ സ്ട്രീറ്റ് മുഴുവനും പഴയതുപോലെ ആയത് തന്നെ. എന്നിട്ട് നമ്മുടെ ജിസുക്കു ആണെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ നോബിറ്റയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, നിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, ഞാനാണ് പെട്ടെന്ന് ദേഷ്യപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് അവനോട് സോറി പറയുകയാണ്. അന്നത്തെ ദിവസം രാത്രി നമ്മുടെ നോബിറ്റയും ഡോറിമോനും കൂടിയിട്ട് അവരുടെ വീട്ടിന്റെ മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ ഡോറിമോൻ പറയുകയാണ്, നിനക്ക് ഭാവിയിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നീ ഒരു വലിയ മനുഷ്യനായിട്ട് മാറും, അത് മാത്രമല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഡിവൈസ് എടുത്ത് അവന് കാണിച്ചു കൊടുക്കുകയാണ്. ആ ഡിവൈസിൽ നോക്കുമ്പോൾ നമ്മുടെ നോബിറ്റയ്ക്കും ജിസുക്കുവിനും കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ നമ്മുടെ നോബിറ്റയ്ക്ക് ഭയങ്കര സന്തോഷമായി. അടുത്ത ദിവസം അവിടെ ഒരു പ്ലേ ഗ്രൗണ്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജിസുക്കുവും മറ്റേ ഫസ്റ്റ് റാങ്ക് മേടിക്കുന്ന പയ്യനുമായിട്ട് ഒന്നിച്ച് നിൽക്കുകയാണ്. ആ ഫസ്റ്റ് റാങ്ക് മേടിക്കുന്ന പയ്യനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജിസുക്കുവിന് പ്രപ്പോസ് ചെയ്യുകയാണ്. ഇതൊക്കെ നമ്മുടെ നോബിറ്റ കണ്ടിട്ട് ഓടി വന്നിട്ട് എന്താണ് നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ്, ഞങ്ങളൊരു നാടകത്തിന് വേണ്ടിയിട്ട് റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ്. പക്ഷെ ഭയങ്കര വിഷമിച്ചിട്ട് നമ്മുടെ നോബിറ്റ നേരെ വീട്ടിലേക്ക് പോയിട്ട് നമ്മുടെ ഡോറിമോന്റെ അടുത്ത് പറയുകയാണ്, നീ കാണിച്ച കാര്യങ്ങളൊന്നും എനിക്ക് വിശ്വാസമില്ല, എന്നെ ഇത് ഫ്യൂച്ചറിൽ കൊണ്ടുപോയി കാണിക്കുക എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു ഡിവൈസ് എടുത്തിട്ട് ഫ്യൂച്ചറിൽ
നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ നോബിറ്റ ഭയങ്കരമായിട്ട് വളർന്നിട്ടുണ്ട്, നമ്മുടെ സിസുക്കോയും വളർന്നിട്ടുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ട് അവർ സംസാരിക്കുന്ന ഒരു സീൻ കാണിക്കുകയാണ്. അതിനുശേഷം അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസുക്കോ ആണെന്നുണ്ടെങ്കിൽ ഒരു മഞ്ഞുമലയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ നമ്മുടെ നോബിറ്റ ആണെന്നുണ്ടെങ്കിൽ പറയുകയാണ്, അവൾക്കിപ്പോൾ സഹായം ആവശ്യമാണ്, എന്നെ എത്രയും പെട്ടെന്ന് അവിടേക്ക് കൊണ്ടുപോകും, ഞാൻ അവളെ പോയി സഹായിക്കട്ടെ, അവൾ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ നമ്മുടെ ഡോറിമോനോട് പറയുകയാണ്. ഉടനെ തന്നെ നമ്മുടെ ഡോറിമോൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ടവൽ എടുത്ത് നമ്മുടെ നോബിറ്റയുടെ മുകളിലേക്ക് ഇടുകയാണ്. ഇട്ടിട്ട് പുറത്തേക്ക് എടുത്ത് ഉടനെ തന്നെ ആ ടവൽ വലിച്ചെടുത്ത് ഉടനെ തന്നെ നമ്മുടെ നോബിറ്റ ആണെന്നുണ്ടെങ്കിൽ ഒരു വലിയ മനുഷ്യനായിട്ട് മാറി. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോറ് തുറന്നിട്ട് അവർ നേരെ ആ മഞ്ഞുമലയിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർ ടൈം ട്രാവൽ ചെയ്ത് അവിടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. എന്നിട്ട് അവൻ നേരെ നമ്മുടെ സുസുക്കുവിന്റെ നേരെ ഓടി പോവുകയാണ്. അപ്പൊ നമ്മുടെ സുസുക്കു ആണെന്നുണ്ടെങ്കിൽ പറയുകയാണ്, നീ വരില്ല എന്ന് പറഞ്ഞല്ലേ, എന്നിട്ട് എന്തിനാണ് ഇപ്പൊ വന്നത് എന്ന് പറഞ്ഞിട്ട് ശരി ഓക്കെ കുഴപ്പമില്ല വാ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഒരുമിച്ച് നടന്നു പോവുകയാണ്. നമ്മുടെ നോബിറ്റ ആണെന്നുണ്ടെങ്കിൽ കയ്യിലുണ്ടായിരുന്ന ഒരു മാപ്പ് നോക്കിയിട്ട് എങ്ങോട്ടാണ് പോവേണ്ടത്, എങ്ങനെയാണ് പോവേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അവളെ വഴി കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി നടന്ന് ഒരു ഗുഹയുടെ അടുത്തേക്ക് എത്തി. അങ്ങനെ അവിടെ ചെന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ചുള്ളിക്കമ്പുകളൊക്കെ കൂട്ടി വെച്ചിട്ട് നമ്മുടെ നോബിറ്റ ആണെന്നുണ്ടെങ്കിൽ തീ കത്തിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അത് നടക്കുന്നില്ല. ഉടനെ തന്നെ നമ്മുടെ സിസുക്കു ആണെന്നുണ്ടെങ്കിൽ കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ ഉപയോഗിച്ച് അത് കത്തിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ സിസുക്കു ആണെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ നോബിറ്റ അടുത്ത് പറയുകയാണ്, നിനക്ക് എന്താ പറ്റിയത്, നീ എന്താ കൊച്ചു കുട്ടികളെ പോലെയൊക്കെ പെരുമാറുന്നത് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. നിന്നെ ഇപ്പൊ കാണുമ്പോൾ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ടതുപോലെ തന്നെ ഉണ്ട്, നീ വളരെ ക്യൂട്ടായിട്ടുണ്ട് എന്ന് പറയുകയാണ്. അത് കേട്ട് നമ്മുടെ നോബിറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷവുമായി. അങ്ങനെ അവർ ആ തീയുടെ അടുത്തിരുന്നു കൊണ്ട് തന്നെ നല്ല ചൂട് കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവൻ പറയുകയാണ്, വാ നമുക്ക് സമയമായി, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോകണം എന്ന് പറയുകയാണ്. ആ സമയത്ത് നമ്മുടെ സിസുക്കു ആണെന്നുണ്ടെങ്കിൽ തല കറങ്ങി അവിടെ വീഴുകയാണ്. അത് കണ്ടിട്ട് നമ്മുടെ നോബിറ്റ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഇവളെ ഇവിടുന്ന് രക്ഷപ്പെടുത്തണം, അല്ലാന്നുണ്ടെങ്കിൽ ഇവളെ ഇവിടെ കിടന്ന് തണുത്ത് കുറച്ച് മരിച്ചു പോകും എന്ന് പറഞ്ഞിട്ട് അവളെ തോളിലെടുത്തിട്ടുകൊണ്ട് ആ മഞ്ഞുമലയിലൂടെ നടക്കുകയാണ്. ഈ സമയത്ത് അവിടെ ഫ്യൂച്ചറിലുണ്ടായിരുന്ന യഥാർത്ഥ നോബിറ്റ അവിടേക്ക് വരികയാണ്. അവിടേക്ക് വന്ന ഉടനെ തന്നെ അവർ രണ്ടുപേരും കൂടിയിട്ട് നേരെ നമ്മുടെ സിസുക്കുവിനെ എടുത്തുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് ഫ്യൂച്ചറിലുള്ള നോബിറ്റ പാസ്റ്റിലെ നോബിറ്റയോട് ചോദിക്കുകയാണ്, നിന്നെ കണ്ടാൽ തന്നെ എനിക്കറിയാം നീ ഡോറിമോനോട് സഹായം ചോദിച്ചിട്ടല്ലേ നീ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അപ്പൊ അവൻ പറയുകയാണ്, ശരിയാണ്, അതെങ്ങനെയാണ് നിനക്കറിയാവുന്നത് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ ഫ്യൂച്ചറിലുള്ള നോബിറ്റ പറയുകയാണ്, എനിക്ക് ശേഷമാണ് അവനെ നിനക്കറിയാവുന്നത് എന്ന് പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ചെറിയ നോബിറ്റ വന്നിട്ട് വലിയ നോബിറ്റയോട് പറയുകയാണ്, ഞാൻ ഫ്യൂച്ചറിൽ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഞാൻ നോബിറ്റയെ കല്യാണം കഴിക്കുന്നതായിട്ട് കണ്ടു എന്ന് പറഞ്ഞ് പറയുകയാണ്. അപ്പൊ ഉടനെ തന്നെ നമ്മുടെ ഫ്യൂച്ചറിലുള്ള നോബിറ്റയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഉടനെ അവനെ കെട്ടിപ്പിടിച്ചിട്ട് സത്യമാണോ നീ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഭയങ്കര സന്തോഷത്തോടുകൂടി പോവുകയാണ്. അങ്ങനെ നമ്മുടെ ചെറിയ നോബിറ്റയും നമ്മുടെ ഡോറിമോനും കൂടിയിട്ട് അവിടെ നല്ല കളിച്ച് രസിച്ച് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ വലിയ നോബിറ്റ ആണെന്നുണ്ടെങ്കിൽ എവിടെയോ പോകുന്നുണ്ട്. അവരെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ചെറിയ നോബിറ്റയും ഡോറിമോനുമായിട്ട് പറന്നു പോവുകയാണ്. അപ്പോഴാണ് അവർക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്, ഇന്നാണ് നമ്മുടെ വലിയ നോബിറ്റയുടെയും നമ്മുടെ സിസുക്കുവിന്റെയും എൻഗേജ്മെന്റ് എന്നുള്ള കാര്യം. പക്ഷെ അവർ ആ എൻഗേജ്മെന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് അവർക്ക് അറിയുന്നത് ഇന്നതല്ല എൻഗേജ്മെന്റ്, നാളെയാണ് എൻഗേജ്മെന്റ് എന്ന്. ആ സമയത്ത് നമ്മുടെ വലിയ നോബിറ്റയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിയാനും സുനിയും എല്ലാവരും കൂടിയിട്ട് ഒരു പാർട്ടി ഉണ്ട് നീ വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് അവന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ അവർ വീട്ടിലേക്ക് പോവുകയാണ്. അവർ വീട്ടിലേക്ക് പോകുമ്പോൾ അവരെല്ലാരും കൂടിയിട്ട് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടിരുന്ന് പാർട്ടിയൊക്കെ എൻജോയ് ചെയ്യുകയാണ്. പക്ഷെ ഇപ്പോഴും നമ്മുടെ വലിയ നോബിറ്റയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജിയാന്റെയും സുനിയുടെയും കയ്യിൽ നിന്ന് അടി മേടിക്കാറുണ്ട്. ഇതെല്ലാം തന്നെ ആ ഇൻവിസിബിൾ സൂട്ട് ഇട്ടുകൊണ്ട് നമ്മുടെ ഡോറിമോനും ചെറിയ നോബിറ്റയും കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചെറിയ നോബിറ്റയാണെന്നുണ്ടെങ്കിൽ ഡോറിമോൻ എടുത്ത് പറയുകയാണ്, എനിക്ക് സിസുക്കുവിനെ കാണണം എന്ന് പറയുകയാണ്. അങ്ങനെ ഡോറിമോൻ നേരെ ആ ഇൻവിസിബിൾ സൂട്ട് ഇട്ടിട്ട് അവരെ രണ്ടുപേരുമായിട്ട് നേരെ സിസുക്കുവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ സിസുക്കു ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസുക്കുവിന്റെ പപ്പയോട് പറയുകയാണ്, എനിക്ക് ഈ പപ്പയെ വിട്ട് പിരിഞ്ഞു പോകാനായിട്ട് ഒട്ടും തന്നെ താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴേ കല്യാണം ഒന്നും വേണ്ട, എനിക്ക് എൻഗേജ്മെന്റ് ഒന്നും വേണ്ട എന്ന് പറയുകയാണ്. ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ സിസുക്കുവിന്റെ പപ്പ പറയുകയാണ്, ശരി ഓക്കെ നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇത് പോസ്റ്റ്പോൺ ചെയ്യാം എന്ന് പറഞ്ഞ് പറയുകയാണ്. നമ്മുടെ ഡോറിമോനും നോബിറ്റയും കൂടിയിട്ട് ഇപ്പൊ പ്രസന്റിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ പ്രസന്റിലുള്ള നമ്മുടെ നോബിറ്റ ആണെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ സിസുക്കുവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് നമ്മുടെ സിസുക്കുവിനെ മീറ്റ് ചെയ്തിട്ട് നിനക്ക് നിന്റെ പപ്പയെ എത്രത്തോളം ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്ക് അറിയാം എന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ അവളുടെ പപ്പയെ കുറിച്ച് പറയുകയാണ്. ഇത് കേട്ട് നമ്മുടെ സിസുക്കു ഭയങ്കരമായിട്ട് ഇംപ്രസ് ആവുകയാണ്. ഇതൊക്കെ നമ്മുടെ നോബിറ്റ നേരെ വന്ന് ഡോറിമോന്റെ അടുത്ത് പറഞ്ഞ് ഭയങ്കരമായിട്ട് സന്തോഷപ്പെടുകയാണ്. ആ സമയത്ത് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്ന നമ്മുടെ നോബിറ്റയെ അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഡോറിമോന്റെ മൂക്കിലാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ റെഡ് കളർ ബൾബ് പോലെ ഇങ്ങനെ കത്തുന്നുണ്ട്. അതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ സങ്കടപ്പെട്ടിരുന്നപ്പോഴല്ലേ നമ്മുടെ ഡോറിമോൻ ഇവന്റെ അടുത്തേക്ക് വന്നത്, ഇപ്പൊ ഇവൻ ഭയങ്കര സന്തോഷമാണ്. അതായത് അവന്റെ സങ്കടങ്ങളൊക്കെ ഇപ്പൊ മാറി, അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോറിമോന് തിരിച്ചു പോകാൻ സമയമായി. പക്ഷേ നമ്മുടെ നോബിറ്റയും നോബിറ്റയുടെ പപ്പയും അമ്മയും ആരും തന്നെ നമ്മുടെ ഡോറിമോനെ വിട്ടുകൊടുക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല. അവനോട് പോകരുത് പോകരുതെന്ന് എത്ര പറഞ്ഞാലും ഇല്ല, എനിക്ക് ഫ്യൂച്ചറിൽ പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുന്ന് പോയേ പറ്റുള്ളൂ. നോബിറ്റ സന്തോഷമായിട്ടിരിക്കുന്നതാണ് എനിക്ക് വലുത്, അവനിപ്പോ സന്തോഷമായിട്ടിരിക്കുകയാണ്, അവൻ എന്തെങ്കിലും സങ്കടം വന്നാൽ ഞാൻ വീണ്ടും തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നമ്മുടെ നോബിറ്റ ഭയങ്കരമായിട്ട് വിഷമിച്ച് പുറത്തിറങ്ങി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ചിയാൻ അവന്റെ നേരെ വരുന്നത്. അവൻ ഭയങ്കര ദേഷ്യത്തിലാണ് വരുന്നത്. പക്ഷെ നമ്മുടെ നോബിറ്റയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത്രയും നാൾ നമ്മൾ ഡോറിമോന്റെ സഹായത്തോടു കൂടിയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്, ഇനി അങ്ങോട്ട് ഡോറിമോൻ ഇല്ല, അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവനുമായിട്ട് ഭയങ്കരമായിട്ട് ഫൈറ്റ്.
ചെയ്യുകയാണ്. പക്ഷെ എത്ര ഇടി കിട്ടിയിട്ടും നമ്മുടെ നോബിറ്റി ആണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും എഴുന്നേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടിച്ചിടിച്ച് നമ്മുടെ ചിയാനാണെന്നുണ്ടെങ്കിൽ തളർന്ന് വീഴുകയും ചെയ്തു. ആ സമയത്ത് നമ്മുടെ ഡോറിമോൻ അവിടേക്ക് വന്നിട്ട് നീ എന്തിനാണ് വിഷമിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇടി കൊണ്ട് തളർന്ന് കിടക്കുന്ന നമ്മുടെ നോബിറ്റയെ പൊക്കിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അടുത്ത ദിവസം രാവിലെ നമ്മുടെ നോബിറ്റ ഉറക്കം എഴുന്നേക്കുമ്പോഴാണ് അവന് മനസ്സിലാവുന്നത്, ഓക്കെ ഇനി നമ്മുടെ കൂടെ ഡോറിമോൻ ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞിട്ട് വേഗത്തിൽ തന്നെ ഒരുങ്ങി സ്കൂളിൽ പോകാൻ തയ്യാറാവുകയാണ്. അങ്ങനെ അടുത്ത ദിവസം വഴിയിൽ വെച്ചിട്ട് നമ്മുടെ നോബിറ്റ ചിയാനെ മീറ്റ് ചെയ്യുകയാണ്. ചിയാൻ ഓടി വന്നിട്ട് നമ്മുടെ നോബിറ്റയോട് പറയുകയാണ്, ഡോറിമോൻ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നല്ലോ, നീ അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. ഉടനെ തന്നെ ഭയങ്കര സന്തോഷത്തിൽ നമ്മുടെ നോബിറ്റ ഓടി വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് അമ്മ ഡോറിമോൻ എവിടെയാണ്, എവിടെയാണ് അവനുള്ളത് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത്, നമ്മുടെ ചിയാനും സുനിയും കൂടിയിട്ട് അവനെ പറ്റിച്ചതാണ്, ഏപ്രിൽ ഫുൾ ആക്കിയതാണ് എന്ന്. അതിൽ ദേഷ്യപ്പെട്ട നമ്മുടെ നോബിറ്റ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ചിയാനെ ഇടിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിയാനെ ഇടിക്കാൻ വേണ്ടിയിട്ട് ഓടി പോവുകയാണ്. പക്ഷെ നമ്മുടെ നോബിറ്റയെ കൊണ്ട് ചിയാനെ ഇടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ നോബിറ്റ നേരെ റൂമിലേക്ക് പോയിട്ട് കഥ പടച്ച് ഭയങ്കരമായിട്ട് കരയാണ് സങ്കടപ്പെട്ടിട്ട്. അപ്പോഴാണ് നമ്മുടെ നോബിറ്റയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, മുൻപ് ഡോറിമോൻ അവന്റെ കയ്യിൽ ഒരു ഡിവൈസ് കൊടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ ഡിവൈസ് എടുത്തിട്ട് നമ്മുടെ നോബിറ്റ കുടിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നോബിറ്റ നേരെ പോയിട്ട് നമ്മുടെ ചിയാനെയും സുനിയെയും മീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ വന്നിട്ട് പറയുകയാണ്, അവിടെ മഴ പെയ്യുകയാണ്, നിങ്ങൾ എന്തിനാണ് മഴയത്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു പൈപ്പിനുള്ളിൽ കയറി ഇരിക്കുകയാണ്. ഉടനെ തന്നെ അവർ രണ്ടുപേരും വിശ്വസിക്കുന്നില്ല, ഇവിടെ എവിടെ മഴ പെയ്യുന്നത്, ഇവിടെ നല്ല വെയിലടിക്കുകയാണല്ലോ എന്ന് പറയുകയാണ്. പക്ഷെ പറഞ്ഞു തീർന്ന ഉടനെ തന്നെ അവിടെ ഭയങ്കരമായിട്ട് മഴ അടിക്കാൻ തുടങ്ങി. എന്നിട്ട് നമ്മുടെ സുനിയോടത്ത് ചോദിക്കുകയാണ്, ഇവിടെ പട്ടി നിന്നെ ഓടിച്ചിട്ട് നീ എന്താ ഓടാതെ ഇവിടെ തന്നെ നിൽക്കുന്നത് എന്ന് പറയുകയാണ്. ഉടനെ തന്നെ അവിടെ നിന്ന് ഒരു പട്ടി ഓടി വന്നിട്ട് നമ്മുടെ സുനിയെ ഓടിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ജിയാനോട് പറയുകയാണ്, നിന്റെ അമ്മ വന്ന് നിന്നെ വഴക്ക് പറഞ്ഞിട്ട് നീ എന്താ പോവാത്തത് എന്ന് പറയുകയാണ്. ഉടനെ നമ്മുടെ ജിയാന്റെ അമ്മ വന്നിട്ട് അവനെ വഴക്ക് പറഞ്ഞ് അടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ കൂട്ടുകാരെ പ്രതികാരം ചെയ്തതിന്റെ സന്തോഷത്തിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഡോറിമോൻ കൂടെ ഇല്ലാത്തതിന്റെ സങ്കടം അവന്റെ ഉള്ളിലുണ്ട്. അങ്ങനെ അവൻ നേരെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്ന ഉടനെ തന്നെ അവൻ കണ്ട കാഴ്ച അവനെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. നോക്കുമ്പോൾ നമ്മുടെ ഡോറിമോൻ അവന്റെ വീടിനുള്ളിലുണ്ട്. അങ്ങനെ നമ്മുടെ നോബിറ്റ ഓടി വന്നിട്ട് നമ്മുടെ ഡോറിമോനെ കെട്ടിപ്പിടിക്കുകയാണ്. രണ്ടുപേരും ഭയങ്കര ഹാപ്പിയായി. ഇതോടുകൂടി ഈ സിനിമ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ പറയുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക.